മിശിഹായിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ നോമ്പ് വിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 51 മുതൽ 59 വരെയാണ്. അവിടെ ഈശോയും യഹൂദന്മാരുമായുള്ള വാഗ്വാദം തുടരുന്നത് നമ്മൾ കാണുകയാണ്. ഈശോ പറയുകയാണ്, എൻ്റെ വചനം വിശ്വസിക്കുന്നവൻ നിത്യമായി ജീവിക്കും, അവന് മരിക്കാൻ സാധിക്കുകയില്ല. ഒരു വിശ്വാസ പ്രതിസന്ധിയെക്കുറിച്ച് ഈശോ സൂചിപ്പിക്കുകയാണ്. വിശ്വസിക്കുവാൻ കഷ്ടപ്പെടുന്ന, സാധിക്കാത്ത യഹൂദരും വിശ്വസിക്കണം നീ ദൈവമഹത്വം ദർശിക്കുവാനെന്ന് നിർബന്ധപൂർവം ഓർമ്മിപ്പിക്കുന്ന ഈശോയും. നമുക്ക് ഇന്ന് ഈ അധ്യായത്തിലെ 56-ാം തിരുവചനം പ്രത്യേകം ധ്യാന വിഷയമാക്കാം. അവിടെ ഈശോ പറയുകയാണ്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുന്നതിന് ആഗ്രഹിച്ചു, പ്രത്യാശയോടെ അദ്ദേഹം കാത്തിരുന്നു, അദ്ദേഹം അത് കാണുകയും ചെയ്തു. എങ്ങനെയാണ് അബ്രഹാത്തിന് ഈശോയുടെ ദിനങ്ങൾ കാണാനായി എന്ന് പറയുന്നത്? അതിന് നമ്മൾ ഉൽപ്പത്തി ഗ്രന്ഥം 22-ാം അധ്യായത്തിലേക്ക് പോകണം. അവിടെ 6 മുതലുള്ള തിരുവചനങ്ങളിൽ തൻ്റെ പുത്രനുമായിട്ട് മോറിയ മല കയറുന്ന അബ്രഹാം എന്ന വിശ്വാസികളുടെ പിതാവിനെ നമ്മൾ കാണുകയാണ്. അതെ, ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് അവൻ പറയുന്നത് ചെയ്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിലുണ്ടാകും എന്ന് ഉറപ്പായി നെഞ്ചത്ത് കൈവച്ച് വിശ്വസിച്ച അബ്രഹാം എന്ന വിശ്വാസികളുടെ പിതാവ് വിശ്വാസത്തിൻ്റെ മോറിയ മല കയറുന്നത് 22-ാം അധ്യായത്തിൽ നമ്മൾ കാണും. ആ മല കയറി പോകുന്നതിനിടയ്ക്ക് ചങ്കു പിളർക്കുന്ന ഒരു ചോദ്യം തൻ്റെ പുത്രൻ ചോദിക്കുന്നുണ്ട് അബ്രഹാത്തോട്. അപ്പാ, വിറകും കത്തിയും എല്ലാം ഉണ്ടല്ലോ, എന്നാൽ ബലിക്കുള്ള കുഞ്ഞാടെവിടെയാണ്? അപ്പോഴാണ് അബ്രഹാത്തിൻ്റെ വിശ്വാസ സ്ഥൈര്യം നമ്മൾ കാണുന്നത്. അദ്ദേഹം പറയുകയാണ്, കുഞ്ഞേ, അത് ദൈവം തരും. ആ വിശ്വാസത്തിൽ മല കയറുന്ന അബ്രഹാത്തിന് ദൈവം തൻ്റെ കുഞ്ഞാടിനെ, തൻ്റെ പുത്രനെ തന്നെ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ കൊമ്പ് മുള്ളുകളിൽ ഉടക്കിക്കിടക്കുന്ന ഒരു മുട്ടാട്, ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കണ്ട അബ്രഹാം, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ മാന്ദാന പറഞ്ഞ ഈശോ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ നമ്മളത് വായിക്കുന്നു. ആ കുഞ്ഞാടിനെ തൻ്റെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിച്ചു അബ്രഹാത്തിന്. അതുകൊണ്ട് തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, വിശ്വസിക്കുന്നവൻ, എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവന് മരിക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് കർത്താവിൻ്റെ ഓരോ വചനത്തിലും പ്രത്യാശയർപ്പിച്ച് വിശ്വാസത്തോടെ മോറിയ മല കയറാൻ നമുക്ക്. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കാണും, അനുഭവിക്കും. കാണാത്തത് ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുമുള്ള ഉറപ്പാണല്ലോ വിശ്വാസം. ഈ വിശ്വാസ വഴിയിൽ ചരിക്കുവാൻ, വിശ്വാസ മോറിയ മല കയറുവാൻ ഈ നോമ്പുകാലം നമുക്ക് കരുത്ത് പകരട്ടെ. അമേൻ.